14 വർഷം മുൻപ് 4 വയസ്സുകാരിയായ പൊന്നുവിനെയും കൂട്ടി വാടക വീട്ടിൽ താമസത്തിനെത്തിയതാണ് എറണാകുളം സ്വദേശി ജോസഫും ഭാര്യ മണ്ണടി പടിഞ്ഞാറേക്കുന്നത്തേത്ത് സരസ്വതി അമ്മാളും. 500 രൂപയായിരുന്നു അന്ന് വീടിന് വാടക ഈടാക്കിയിരുന്നത്. ചന്ദ്രമതിയമ്മയ്ക്ക് 500 രൂപ വീതം 2 മാസം കൃത്യമായി അവർ വാടകയും നൽകി. എന്നാൽ ജോസഫിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചന്ദ്രമതിയമ്മയുടെ മനസ്സിൽ നൊമ്പരമായി. വാടകയ്ക്കെത്തിയ കുടുംബം ഇതിനോടകം തനിച്ചു കഴിഞ്ഞിരുന്ന അവിവാഹിതയായ ചന്ദ്രമതിയമ്മയ്ക്ക് താങ്ങും തണലുമായി മാറുകയും ചെയ്തു. തുടർന്ന് ചന്ദ്രമതിയമ്മ വാടക ഒഴിവാക്കി. ചുരുങ്ങിയ ദിവസം കൊണ്ട് പൊന്നു അവിവാഹിതയായ ചന്ദ്രമതിയമ്മയ്ക്ക് ജീവനായി മാറുകയും ചെയ്തു. വർഷങ്ങൾക്കിപ്പുറം പൊന്നുവിനാണ് മണ്ണടി മുഖമുറി ചൂരക്കാട് 77-കാരിയായ ചന്ദ്രമതിയമ്മ വീടും സ്ഥലവും ഇഷ്ടദാനമായി നൽകിയത്. 2015 അപ്രതീക്ഷിതമായി ജോസഫിന് പക്ഷാഘാതം വന്നതോടെ ഒരു വശം തളർന്ന് ജോസഫ് കിടപ്പിലായി. സഹായത്തിന് ആരോരുമില്ലാതെ പറക്കമുറ്റാത്ത പെൺകുഞ്ഞുമായി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന സരസ്വതി അമ്മാൾ. 4 വർഷം മുൻപ് ജോസഫ് മരിച്ചു. മുന്നോട്ടുള്ള ജീവിതം സരസ്വതി അമ്മാളിന് മുന്നിൽ ചോദ്യചിഹ്നമായപ്പോൾ ആശ്വാസകരങ്ങൾ നീട്ടിയത് ചന്ദ്രമതിയമ്മയാണ്. വാർദ്ധക്യകാലത്ത് ഒരു കുടുംബം ഭാരമാകില്ലേ, വാടക തരുന്ന ആരെയെങ്കിലും താമസിപ്പിച്ചാൽ പോരെ എന്നിങ്ങനെ ഉയർന്ന ചോദ്യങ്ങൾ ചന്ദ്രമതിയമ്മ അപ്പാടെ തള്ളിക്കളഞ്ഞു. സരസ്വതിയമ്മാളിനെയും മകൾ പൊന്നുവിനെയും നെഞ്ചോട് ചേർത്തു. ഇക്കാലം അത്രയും ചന്ദ്രമതിയമ്മ പൊന്നുവിന് കരുതലായി മാറി. നീണ്ടകാലം സ്നേഹത്തോടെ കഴിഞ്ഞു വന്ന പൊന്നുവും കുടുംബവും പെരുവഴിയിലാകാൻ പാടില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് സ്വന്തം വീടും 7 സെന്റ് സ്ഥലവും പൊന്നുവിന് ഇഷ്ടദാനമായി നൽകിയതെന്ന് ചന്ദ്രമതിയമ്മ പറഞ്ഞു. +2 പഠനം കഴിഞ്ഞു നിൽക്കുന്ന പൊന്നുവിനെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണമെന്നാണ് ചന്ദ്രമതിയമ്മയുടെ ഇനിയുള്ള ആഗ്രഹം. ന്യൂസ് ഡെസ്ക്, സി ന്യൂസ്, കേരളം.